ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ബിരിയാണി ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. കടകളിൽ നിന്നൊക്കെ നമ്മൾ ഗരം മസാല വാങ്ങിക്കുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യും, ശരീരത്തിന് നല്ലതല്ല അത്. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിയിട്ട് ഗരം മസാല ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ കൂടി പറ്റും. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്മെല്ലോട് കൂടിയ ഗരം മസാല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ വീതം നമുക്കിത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ എന്തായാലും നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്, ഇവിടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി നമുക്കിത് പരിചയപ്പെടും. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് പട്ടയാണ്. അത് രണ്ടെണ്ണ ഉണ്ട്, ഒരു മീഡിയം സൈസ്, ചെറുതായി ഒന്ന് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജാതിപത്രിയാണ്, രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂണോളം ഗ്രാമ്പുമാണ്, 5-8 ഏലക്ക. പിന്നെ വേണ്ടത് കറുത്ത ഏലക്കയാണ്, അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും, നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് തക്കോലാണ്, 1 തക്കോലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജാതിക്കയാണ്. അപ്പോൾ ഒന്ന് മുഴുവനായും നമുക്കിത് എടുക്കണം. ഇതൊന്നും ഞാനൊന്ന് പൊടിച്ചു കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ മിക്സിയിൽ പൗഡറാക്കി എടുക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ പെരിഞ്ജീരകം വേണം. പിന്നെ വേണ്ടത് 1 1/2 ടീസ്പൂണോളം സാധാരണ ജീരകമാണ്, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഷാജീരാണ്, 1 ടേബിൾ സ്പൂൺ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഷാജീര. അപ്പോൾ ഇതെന്തായാലും ഒഴിവാക്കാൻ പാടില്ല. നന്നായിട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ്, അപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഖസ്ഖസാണ്, അത് 1/4 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയി. ഇനി നമുക്ക് വേണ്ടത് വഴനിയിലയാണ്, ബേ ലീവ്സും. അപ്പോൾ 2 വഴനിയില ഞാനിത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായി ചൂടായ ശേഷം നമുക്ക് ചെറുതായി മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതുകൂടി ഇതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വഴനയില എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റോളം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാലും മതി. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് ഇതിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ സ്പൈസസിലൊക്കെ കുറച്ചൊരു ഓയിൽ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട്, അതൊന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇത് ഫ്ലെയിം സ്വിച്ച് ഓൺ ആക്കിയ ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടി പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം തിന്നായിട്ടുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പൊടിഞ്ഞ് കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പൈസസിലുള്ള ലൈറ്റായിട്ടുള്ള ഒരു ഓയിൽ കണ്ടെയ്നർ പുറത്തേക്ക് വരികയും ചെയ്യും, കാരണം നമുക്കിത് ഒരുപാട് കാലത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 മിനിറ്റോളം ഇത് ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ കണ്ടോ, ഇതുപോലെ ചൂട് ഫീല് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വഴനിയില ചെറിയ പീസായിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 5-6 മിനിറ്റ് മാത്രം മതി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇത് തണുത്ത് കിട്ടാൻ വേണ്ടി ഞാനൊരു പരന്ന പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. കാരണം നമ്മുടെ പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് അങ്ങനെ കരിഞ്ഞു പോവുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനിതൊന്ന് പരന്ന പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ഈ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല പൗഡർ പരുവത്തിലായിട്ട് നമുക്കിത് കിട്ടണം. പൊടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടോട് കൂടിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് തണുത്ത ശേഷം മാത്രം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പൗഡർ പരുവത്തിലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടണം. ഇതിൻ്റെ പരിമം എന്ന് പറയുന്നത് നമുക്കിതൊന്ന് ജസ്റ്റ് കയ്യിലൊന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് ഫീൽ ചെയ്യും. ഒട്ടും തന്നെ തരിയില്ലാത്ത ഒരു പൗഡർ പരുവത്തിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ ആറി കിട്ടണം നമുക്ക്, കാരണം ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല കളറാണ്, ബ്രൗൺ കളറാണ്. നമ്മുടെ കണ്ണൂർ ബിരിയാണി മസാലയുടെ ഈ പരുവം എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ കളറാണ്. ഇനി കറികൾക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല സ്മെല്ലാണ് സ്പൈസസിൻ്റെ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അലുമിനിയം ഫോയിലിൽ നിന്നും ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്മെല്ലോടുകൂടിയ ഗരം മസാല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.